ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. കുക്കറിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിലുള്ള ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫുൾ ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വിരയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് രണ്ട് സൈഡിലും വിരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മസാലപ്പൊടികൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അര സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ നിറയെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ട് സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം വേണമെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ഇവിടെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിര ഇട്ട് കൊടുത്തതിൻ്റെ ഉൾഭാഗത്തും ചിക്കൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ചിക്കൻ ഫുള്ളായിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ മുഴുവനായിട്ട് ഇവിടെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാല കംപ്ലീറ്റ് ഇതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ ഈ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് കാലും ഇതുപോലെ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കുക്കായി വരുമ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും, കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചിക്കന് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ ഇവിടെ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസൂരി മേത്തി ഇടണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അതും ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വിസിൽ ഊരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ കിടക്കുന്ന സമയത്ത് അത് അടിക്കുന്നില്ല. അത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എയറൊക്കെ പോയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ ചൂടാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, അത് ഇതിലുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കത്തി കൊണ്ട് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ ഒക്കെ കൂട്ടി കഴിക്കാം. പക്ഷേ ഞാനിത് ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനു വേണ്ടി ഫ്രൈ പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഭാഗവും ഞാനിവിടെ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കർ ചിക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.